കൊച്ചു തമ്പുരാനെ തിരക്കി ഞാൻ തിരികെ വന്നു. പക്ഷേ അദ്ദേഹത്തെ അവിടെ എങ്ങും കണ്ടില്ല. എൻ്റെ കണ്ണുകൾ പരതികൊണ്ടേയിരുന്നു. അദ്ദേഹം എവിടെ പോയിരിക്കാം? ഒരു നിമിഷം എൻ്റെ ചിന്തകൾ മാറി വന്നു. മണിച്ചിത്രത്താഴ് എൻ്റെ ഓർമ്മയിലേക്കെത്തി. അദ്ദേഹം എവിടെ പോയിരിക്കാം? കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു. ഞാൻ മുന്നോട്ട് നടന്നു. ദൃശ്യമന്ദിരത്തിനടുത്തെത്തി. അവിടെ ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. വീണ്ടും മണിച്ചത്രത്താഴ് എൻ്റെ ഓർമ്മയിലേക്ക്. ഈ നീണ്ട ഇടനാഴിയിലൂടെ ഒരുപാട് സിനിമകൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പലതും എൻ്റെ ഓർമ്മയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ ഇടനാഴിയുടെ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. എൻ്റെ കണ്ണുകൾ കൊച്ചുതമ്പുരാനെ പരതിക്കൊണ്ടിരുന്നു. അദ്ദേഹം എവിടെ പോയി? ഈ ഇടനാഴിയിലൂടെ ആണ് കൊച്ചി രാജാക്കന്മാർ കുളപ്പുരയിലേക്ക് നടന്നിരുന്നത്. താഴെ കുളപ്പുരയുണ്ട്. പരിവാരങ്ങളോടൊത്ത് ഈ കുളപ്പുരയിലേക്ക് ദിവസവും നടന്ന് നീങ്ങി കുളിച്ച് ഭഗവതിമാരെ വന്ദിച്ച് കെട്ടുകെട്ടിൽ ഒരുക്കിയ ഭക്ഷണം കഴിച്ച് ഈ വഴിയെ അദ്ദേഹം ഒരുപാട് നടന്നിട്ടുണ്ട്. രാജാവ് മാത്രമല്ല, പരിവാരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം സഞ്ചരിച്ച വഴിയാണിത്. ഇവിടെ ഒരു അമ്മച്ചിയെ കണ്ടു. എൻ്റെ കൊച്ചുതമ്പുരാനെ കണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ അവർക്ക് ഏതാണ് കൊച്ചുതമ്പുരാൻ എന്നറിയില്ലായിരുന്നു. എത്രയോ പേർ ഇവിടെ വരുന്നു, അതിലേതാണ് കൊച്ചുതമ്പുരാൻ? ഇന്നത്തെ കൊച്ചുതമ്പുരാന് ആർഭാടങ്ങളൊന്നുമില്ല. എളിയവരിൽ എളിയവനായ ഒരു തമ്പുരാൻ. അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയും? എൻ്റെ കണ്ണുകൾ സസൂക്ഷ്മം പരതിക്കൊണ്ടിരുന്നു. അദ്ദേഹം എവിടെ പോയി വിളിച്ചു? പറയാതെ അദ്ദേഹം എങ്ങോട്ട് പോയി? ഞാൻ നടന്നുകൊണ്ടിരുന്നു കുളപ്പുരയിലേക്ക്. ഒരുപാട് കഥകൾ പറയാനുള്ള കുളപ്പുരയിലേക്ക്. കുളപ്പുരയിലെത്തുന്നതിന് മുമ്പായി എട്ടുകെട്ട് ഇവിടെ കണ്ടു. എട്ടുകെട്ടിൻ്റെ പാർശ്വങ്ങളിലേക്ക് ഞാൻ ക്യാമറയുമായി നീങ്ങി. എട്ടുകെട്ടിൻ്റെ പുറത്ത് ഇവിടെയും ഞാൻ ഒരു അമ്മച്ചിയെ കണ്ടു. അമ്മച്ചിയോട് ഞാൻ തിരക്കി. അമ്മച്ചി ഒരുപാട് കഥകൾ പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല അമ്മച്ചി ഉത്തരം പറഞ്ഞത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അമ്മച്ചിക്ക് കാത് കേൾക്കില്ല. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയായിരുന്നു അമ്മച്ചി പറഞ്ഞിരുന്നത്. അമ്മച്ചിയോട് നന്ദി പറഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ട് നീങ്ങി. ഇവിടെയാണ് ഭഗവതിപുര. കുളിച്ച് ഭഗവതിയെ തൊഴുത് തമ്പുരാൻ നീങ്ങിയിരുന്ന ഭഗവതിപുര രണ്ടെണ്ണമുണ്ട്. മണിച്ചിത്രത്താഴ് ഇടയ്ക്കിടെ എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. കാരണം ഇവിടെയാണല്ലോ ചിത്രീകരിച്ചത്. ഇതാണ് രണ്ടാമത്തെ ഭഗവതിപുര. ഈ രണ്ട് ഭഗവതിപുരകൾക്കിടയിലൂടെയാണ് ഇടനാഴി കടന്നു പോകുന്നത്. മണിച്ചിത്രത്താഴിൽ ഒരുപാട് രംഗങ്ങൾ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്.
ഞാൻ വീണ്ടും കുളപ്പുരയിലേക്ക് നടന്നു. കുളപ്പുരയിലേക്കുള്ള വഴി യാത്രാമധ്യേ എൻ്റെ കണ്ണുകൾ തമ്പുരാനെ പരതി കൊണ്ടിരുന്നു. പക്ഷെ ഇങ്ങും ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. മറ്റാരും ഇടനാഴികളിൽ എവിടെയും ഞാൻ കണ്ടില്ല. നിശബ്ദമായ ഇടനാഴി. എൻ്റെ കൊച്ചുതമ്പുരാനെ നിങ്ങളാരെങ്കിലും കണ്ടോ? ഞാൻ കുളക്കടവിലെത്തി. താഴേക്ക് നോക്കി. വെറും ഒരു മുറി പോരാ, എനിക്ക് ആ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള മുറി വേണം. വാ, നമുക്കത് നോക്കാന്നേ. മണിച്ചത്രത്താഴ് ഒരുപാട് എന്നെ സ്വാധീനിച്ചതുപോലെ തോന്നി. ചെല്ലുന്നിടത്തെല്ലാം മണിച്ചത്രത്താഴിലെ ഓർമ്മകളാണ് വരുന്നത്. പക്ഷേ എൻ്റെ കൊച്ചുതമ്പുരാനിവിടെ? അദ്ദേഹത്തെ കണ്ടെത്തിയേ മതിയാവും. ഞാൻ നടന്നുകൊണ്ടിരുന്നു. ഓരോ മുക്കും മൂലയിലും ഞാൻ പരതി. അദ്ദേഹം എവിടെ പോയിരിക്കാം? അദ്ദേഹത്തെ ഒറ്റയ്ക്കിരുത്തി മുന്നോട്ട് നീങ്ങിയത് ശരിയായില്ല എന്നെനിക്ക് തോന്നി. എവിടെ പോയിരിക്കാം? നിങ്ങളാരെങ്കിലും കണ്ടുവോ എൻ്റെ കൊച്ചുതമ്പുരാനെ? പക്ഷെ ചോദിക്കാൻ ആരുമില്ല. ആരെയും ഞാൻ കണ്ടില്ല. ഞാൻ കുളക്കടവിൻ്റെ പുറകുവശത്തേക്ക് നീങ്ങി. ഇവിടെ നിന്നാൽ കുളക്കടവ് ശരിക്ക് കാണാം. വെട്ടുകല്ലുകൊണ്ട് പണിത കുളം, അതിമനോഹരമായ കുളം. ഇവിടെ ഒരുപാട് സിനിമകൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പൗരാണികതയുടെ അങ്ങേയറ്റം. നാലുകെട്ടുകളും എട്ടുകെട്ടുകളുമെല്ലാം കേരളത്തിൽ സുലഭമാണ്. പക്ഷെ അവയെല്ലാം നാശോന്മുഖതയുടെ വക്കിലാണ്. ഇവിടെയെങ്കിലും ഈ പൗരാണികത സംരക്ഷിക്കപ്പെടുമല്ലോ എന്നോർക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം തോന്നി. അടുക്കളയിലേക്ക് വെള്ളമെടുക്കുന്ന കിണറിനരികിലേക്ക് ഞാൻ നടന്നു. അടുക്കളയിൽ നിന്ന് നേരിട്ട് ഈ കിണറിൽ നിന്ന് വെള്ളമെടുക്കാം. പണ്ടൊക്കെ കപ്പി കൊണ്ടായിരുന്നല്ലോ നമ്മൾ വെള്ളം കോരിയിരുന്നത്. പക്ഷെ അതിനു മുമ്പ്, കപ്പി ഉണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു സംഭവമാണ് തുടി. ഈ തുടിയുടെ ശബ്ദം കേട്ടാൽ വെള്ളം കോരുന്നു എന്ന് മനസ്സിലാക്കി അകലേ നിന്ന് പോലും യാത്രക്കാർ ഭക്ഷണത്തിനായി ഇവിടെ എത്താറുണ്ടായിരുന്നത്രേ. അന്നം നൽകുന്നത് പുണ്യമാണ്. ആ പുണ്യം ഇന്നും പലരും ആവർത്തിക്കുന്നത് കാണുമ്പോൾ മനസ്സിന് തന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. അടുക്കളയുടെ പിന്നാമ്പുറങ്ങളും ഓരോ മുക്കുമൂലയും ഞാൻ തിരക്കി. പക്ഷേ എൻ്റെ കൊച്ചുതമ്പുരാനെ ഞാൻ കണ്ടില്ല. ഇതാണ് അടുക്കളയുടെ പുറകിലുള്ള ഊട്ടുപുര. ആ ഇടനാഴിയിലും ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. എവിടെ പോയിരിക്കാം? തമ്പുരാൻ എന്നോട് പിണങ്ങി ഒളിച്ചിരിക്കുകയാണോ? പിന്നാമ്പുറങ്ങളിലെല്ലാം ഞാൻ പരതിക്കൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തെ എനിക്ക് കണ്ടെത്താനായില്ല. അത് ഇവിടെ കാണുമെന്ന് എനിക്ക് തോന്നി. ഇവിടെയാണ് പത്ത് മുറി. ആ കാണുന്നതാണ് പത്ത് മുറി. എവിടെ പോയി?
എങ്ങുമില്ല. ഇവിടെ അദ്ദേഹമില്ല. എവിടെ പോയിരിക്കാം? ഇവിടെ ഒരാളിരിപ്പുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, കൊച്ചുതമ്പുരാൻ ആരാണ്? കൊച്ചുതമ്പുരാൻ പൊത്തുമുറി തുറന്നിട്ടില്ല. ഇതാണ് എട്ടുകെട്ടിൻ്റെ ഉൾത്തളം. ഈ ഉൾത്തളത്തിൽ മണിച്ചിത്രത്താഴിലെ ചെറിയ ജനങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. മനോഹരമായ എട്ടുകെട്ടിൻ്റെ ഉൾവശം. എത്രയെത്ര സിനിമകൾ ഇവിടെയും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഓർമ്മകൾ, ഓർമ്മകൾ, ഓർമ്മകൾ. എട്ടുകെട്ടിൻ്റെ ഉൾത്തളം അതിമനോഹരമാണ്. കണ്ടാലും കണ്ടാലും മതി വരാത്ത മനോഹാരിതയുടെ അങ്ങേപ്പുറം. ഈ ഭിത്തികളിൽ പുതുതായിയാണ് ഈ പഴയകാല ഓർമ്മകൾ സൂക്ഷിച്ചിരിക്കുന്നത്. പുതുതായി ഉണ്ടാക്കിയ ഷോക്കേസുകളിൽ പഴമയെ കുത്തി നിറച്ചിരിക്കുന്നു. പൗരാണികതയുടെ അങ്ങേയറ്റം. ഇന്നിറങ്ങിയ ഒരു കഥകിനുള്ളിലും ഞാൻ കൊച്ചുതമ്പുരാനെ കണ്ടില്ല. പക്ഷേ പൗരാണികതയുടെ അതിമനോഹരമായ ഉൾത്തളങ്ങൾ ഞാൻ കണ്ടു. പ്ലാസ്റ്റിക് കസേരയും വയറിംഗ് സർക്യൂട്ടും മാത്രമാണ് അതിനൊരു അപവാദം. അവിടെ സ്ഥാപിച്ച പെഡസ്റ്റൽ ഫാനിൻ്റെ ശബ്ദം മാത്രം ഒരു അലോരസമായി കാതുകളിൽ പതിച്ചുകൊണ്ടിരുന്നു. അതിമനോഹരമായ മച്ച്. എല്ലാം പൗരാണികതയുടെ